തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർനിർണയത്തിൽ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതായി RSP. സർവകക്ഷി യോഗം വിളിച്ച് അഭിപ്രായം എടുക്കണമായിരുന്നു എന്ന് RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രൻ. വിഷയത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടാണ് കമ്മിറ്റിയെ നിയോഗിച്ചത്. ആരോടും കൂടിയാലോചിക്കാതെ ഓർഡിനൻസ് കൊണ്ടുവന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും കുറ്റപ്പെടുത്തി. സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബാധിക്കുന്നതല്ലേ? ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് വിളിച്ചു ചേർത്ത് പുതിയ തെരഞ്ഞെടുപ്പുമായി അല്ലെങ്കിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കേണ്ടുന്ന നിയമനിർമ്മാണത്തിൽ എന്തൊക്കെ ആയിരിക്കണമെന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ഏറ്റെടുത്തിട്ടാണ് സാധാരണഗതിയിൽ വാർഡ് വിഭജനം ഉൾപ്പെടെ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ, കാരണം ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടത്തുന്നതിന് മുമ്പ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രക്രിയ ചെയ്യാറുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് നയപരമായ തീരുമാനമെടുത്ത് ഓർഡിനൻസ് ഇറക്കി കഴിഞ്ഞാൽ പിന്നീട് അത് നിയമമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. നിയമസഭയിൽ പിന്നെ ചർച്ച ചെയ്താലും നമുക്കറിയാം ഓരോ ഓർഡിനൻസും പിൻവലിച്ചിട്ടുമില്ല, ഓർഡിനൻസിൽ കാര്യമായിട്ടുള്ള ഭേദഗതി നിയമത്തിൽ വരാറുമില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പോലും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പോലും ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടത്തുന്നതിന് മുമ്പായി ഇത്തരത്തിലുള്ള പ്രക്രിയ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഒരാലോചനയും നടത്തിയതായിട്ട് അറിയില്ല. ഏകപക്ഷീയമായിട്ടുള്ള നടപടിയാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്.